തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. മുസ്ലിങ്ങളിൽ ത്രിശൂല പ്രയോഗം നടത്താൻ ഹിന്ദുത്വർ 5000 ത്രിശൂലം വിതരണം ചെയ്തു. ഗുജറാത്തിലാണ് സംഭവം. അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ന്യൂനപക്ഷ സമുദായത്തിനെതിരെ ത്രിശൂല പ്രയോഗം നടത്താൻ ത്രിശൂലം വിതരണം ചെയ്തത്. മുസ്ലിം യുവതികളെ ഹിന്ദുക്കൾ ഗർഭിണികളാക്കണമെന്നും അവർക്കെതിരെ ത്രിശൂല പ്രയോഗം നടത്തണമെന്നും ആഹ്വാനം ചെയ്താണ് സമ്മേളനത്തിൽ ത്രിശൂലം വിതരണം ചെയ്തത്. इंतजार कर रही है मेरे बजरंगियों का। ഹരിദ്വാറിൽ നടന്ന ധർമ്മ സൻസദിന് സമാനമായാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ ഹിന്ദുത്വർ സമ്മേളനം സംഘടിപ്പിച്ചത്. 5000 ത്രിശൂലങ്ങൾ വിതരണം ചെയ്ത പരിപാടിയിൽ പ്രവീൺ തൊഗാഡിയയുടെ സഹായി മനോജ് കുമാറാണ് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയത്. മുസ്ലിം സ്ത്രീ ബജ്രംഗി യുവാവിനെ കാത്തിരിക്കുകയാണ്. അവർ ഹിജാബ് അഴിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു. ലവകുശന്മാരെ പ്രസവിക്കണം എന്ന ആഗ്രഹത്തോടെയാണ് അവരത് ചെയ്യുന്നത്. ഹനുമാന്റെ നെഞ്ചിൽ രാമനുണ്ടായിരുന്നു. കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ നെഞ്ചിൽ ഡോക്ടർ തൊഗാഡിയുണ്ട്. മനോജ് കുമാർ പറഞ്ഞു, ഹിന്ദു ഉണർന്നപ്പോഴാണ് മുസഫർനഗർ കലാപം സംഭവിച്ചതെന്നും ശിവജിയെപ്പോലെ മുസ്ലിങ്ങൾക്കെതിരെ ത്രിശൂലം പ്രയോഗിക്കണമെന്നും മനോജ് കുമാർ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ വിദ്വേഷ പ്രസംഗമാകില്ല എന്ന കോടതിയുടെ പരാമർശം വന്നതിന് പിന്നാലെ നിരവധി വിദ്വേഷ പ്രസംഗങ്ങളുടെ വീഡിയോകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. പഴയതിനേക്കാൾ തീവ്രമായാണ് ഇപ്പോൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഹിന്ദുത്വ സന്യാസിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. യു പിയിലെ സീതാപൂർ ജില്ലയിൽ നിന്നുള്ളതാണ് ദൃശ്യങ്ങൾ. ഒരു മുസ്ലിം പള്ളിക്ക് മുന്നിൽ ഹിന്ദുത്വർ നടത്തിയ സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് സന്യാസി മുസ്ലിം സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുമെന്ന് ആക്രോശിച്ചത്. ഇതിന്റെ 2 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. April 2 നടന്ന സംഭവത്തിൽ 6 ദിവസത്തിന് ശേഷമാണ് പോലീസ് അന്വേഷണം നടത്താൻ തയ്യാറായിരിക്കുന്നത്. April 2 നവരാത്രി ഹിന്ദു പുതുവർഷ ആഘോഷത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയിൽ ഖൈറാബാദ് ടൗണിലെ മഹർഷി ശ്രീ ലക്ഷ്മൺ ദാസ് ഉദസിൻ ആശ്രമത്തിലെ മഹന്ത് ബജ്രംഗ് മുനിദാസ് എന്ന സന്യാസിയാണ് വിദ്വേഷ പ്രസംഗം നടത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. കാവി വസ്ത്രം ധരിച്ച സന്യാസി ജീപ്പിനുള്ളിൽ നിന്ന് ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് വീഡിയോയിൽ കാണാം. ഒരു പോലീസുകാരനും വീഡിയോയിലുണ്ട്. മൈക്കിൽ സംസാരിക്കുമ്പോൾ ആൾക്കൂട്ടം ജയ് ശ്രീരാം എന്ന് വിളിച്ച് ആക്രോശിക്കുമ്പോഴാണ് പ്രസംഗകൻ വർഗീയവും വിദ്വേഷജനകവുമായ കാര്യങ്ങൾ പറയുന്നത്. സന്യാസിയുടെ ജാഥ ഒരു പള്ളിക്ക് സമീപം എത്തിയപ്പോഴാണ് ഉച്ചഭാഷണിയിൽ വിദ്വേഷ പ്രസംഗം നടത്താൻ തുടങ്ങിയതെന്നാണ് ആരോപണം. ഹൈദരാബാദിലെ ഏതെങ്കിലും ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ കളിയാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മകളെയും മരുമകളെയും ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് പരസ്യമായി ബലാത്സംഗം ചെയ്യുമെന്ന് ഞാൻ എല്ലാ സ്നേഹത്തോടെയും നിങ്ങളോട് പറയുന്നു എന്നാണ് സന്യാസി മൈക്കിൽ ഉറക്കെ വിളിച്ചു പറയുന്നത്. ഇത് കേട്ട് ആൾക്കൂട്ടം ആർത്തു വിളിക്കുന്നതും വീഡിയോയിൽ കാണാം. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.